എല്ലാവർക്കും കരവിരുതിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രേഖ. ഞാൻ നന്മണ്ട AUP സ്കൂളിലാണ് വർക്ക് എഡ്യൂക്കേഷൻ അധ്യാപികയാണ്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുപോലുള്ള സ്റ്റിക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലവർ പോട്ടിലാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമ്മളെ ഈർക്കിൽ ഉപയോഗിച്ച് നമ്മളെ ഡ്രസ്സുകളിൽ നിന്നൊക്കെ കിട്ടുന്ന പഴയ ലേസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റിക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കള് ഈർക്കിൽ ഉണങ്ങിയതായാലും കുഴപ്പമില്ല, പച്ചയായാലും കുഴപ്പമില്ല. കുറച്ചും കൂടെ നല്ലത് ഉണങ്ങിയതാണ്, കാരണം പച്ച ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ തിക്നെസ് കുറയും. പിന്നെ നമുക്ക് വേണ്ടത് ലേസുകളാണ്. ലേസുകൾ ഇങ്ങനെ പുതിയത് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മളെയൊക്കെ ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവുന്ന കുറേ ലേസുകൾ ഉണ്ടാവും അല്ലേ, ഡ്രസ്സിൻ്റെ മുകളിൽ നമ്മൾ തയ്ച്ച് ചേർക്കുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് പഴയതായി കഴിഞ്ഞാൽ നമുക്ക് ആ ലേസുകളൊക്കെ അഴിച്ചെടുക്കാം. ആ ലേസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലേസ് എടുക്കുന്നു. ഈ തുമ്പ് ഇങ്ങനെ കുറച്ചിങ്ങനെ വിടർന്ന് നിൽക്കുന്നതാകുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. എന്നിട്ട് ഇവിടെ നമുക്ക് ആദ്യം ഒന്ന് കെട്ടിവെക്കണമെങ്കിൽ കെട്ടിവെക്കാം. നമ്മൾ കുറച്ച് ചെയ്ത് ഒരു എക്സ്പേർട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആവശ്യമല്ല, നമ്മൾ പിടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അത് അവിടെ നിന്നോളും. അപ്പം നമുക്കൊന്ന് കെട്ടാം. ഇനി നമ്മൾ ഈ ലേസ് പിടിച്ച് ലേസ് ഒരു കയ്യിൽ പിടിക്കുക. എന്നിട്ട് ഈ ഈർക്കിലിനെ മറ്റേ കൈ കൊണ്ട് ഇതാ വെറുതെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, അതിൻ്റെ ആ ഗ്യാപ്പ് അധികമായി പോവരുത്. ഗ്യാപ്പ് അധികമാകുമ്പോൾ ഈർക്കിലിനെയൊക്കെ പുറത്ത് കാണും. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടിയിൽ കുറച്ച് ഭാഗം നമുക്ക് ഒഴിവാക്കി ഇടാം. ഈ അടിഭാഗവും നൂല് വെച്ച് കെട്ടി ഉറപ്പിക്കാം. നമുക്ക് അടുത്ത കളറൊന്ന് ചെയ്തു നോക്കാം. ഓരോ കളറും അതിന് ഓരോന്നിൻ്റെ വ്യത്യാസം ഉണ്ടാവും, ഭംഗിക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും.
അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. ഇതിനെയൊന്ന് സെറ്റ് ചെയ്യണം നമുക്ക് അല്ലേ, വെറുതെ ഇങ്ങനെ ഇട്ട് വെക്കുന്നതിനേക്കാൾ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. എപ്പോഴും നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു വെറൈറ്റി ഉള്ള പാത്രത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു കുഞ്ഞ് മൺപാത്രമാണ്. ആ മൺപാത്രത്തിൻ്റെ മുകളിൽ നമ്മളത് ഡിസൈൻ ചെയ്തതാണ്. ഇതൊരു മണ്ണ് കൊണ്ട് തന്നെയുള്ളൊരു ഗ്ലാസ് എന്ന് പറയാൻ പാടില്ല അല്ലേ. അപ്പോൾ രണ്ടും അതുപോലെയുള്ള വസ്തുക്കളാണ്. ഇനി നമുക്ക് ഞാൻ ഇതിനകത്ത് ഇത് കുത്തി വയ്ക്കാൻ വേണ്ടി പൂഴി, ഇത് എംസാൻഡാണ്, പൂഴിയോ എംസാൻഡോ എന്തെങ്കിലും വെയിറ്റുള്ള അല്ലെങ്കിൽ നമുക്കത് കുത്തി ഇറക്കാൻ പറ്റുന്ന എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഇത് ഓരോന്നും അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇതിനുള്ളിലേക്ക് അതങ്ങ് കുത്തി ഇറക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു ലെയ്സുകൾ ഏത് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. ഇത് ഇതുപോലുള്ള ലെയ്സുകൾ, ഉടുപ്പിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവുന്ന ലെയ്സാണ്. ആ ലെയ്സ് കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വർക്കാണിത്. നമുക്ക് വലിയ ചിലവുമില്ല. അപ്പോൾ ഇനി പഴയ ഡ്രസ്സുകളിലൊക്കെ ഉണ്ടാവുന്ന ലെയ്സുകളൊന്നും ആരും കളയരുത്, അതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുക.